ഹലോ നമസ്കാരം വോയിസ് ഓഫ് മനുവിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോ ഞാനുള്ളൊരു സ്ഥലം കൊയിലാണ്ടിക്കടുത്താണ് കൊയിലാണ്ടിക്കടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അതെവിടെയാണെന്ന് നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതെവിടെയാണെന്നുള്ളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന് മുന്നേ ഇന്നത്തെ വ്ളോഗിൽ എന്നെ കണ്ടില്ലല്ലോ അല്ലേ ഹായ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ തനിച്ചല്ല നമ്മൾ തനിച്ചല്ല ഞാനും എൻ്റെ സഹധർമ്മിണിയും തനിച്ചല്ല കൂടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ കൂടെ ജോയിൻ ചെയ്യാണ് അപ്പോൾ അവരെ വിളിക്കാം അല്ലേ വിളിക്കുന്നില്ല ഞാൻ അവരുടെ അടുത്തേക്ക് പോവാം രമ്യ ആൻഡ് സൂരജ് ഹായ് അടിച്ചോ ഓക്കെ ഇപ്പോൾ നമ്മളുള്ള സ്ഥലം ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ് ഇതാ കാണാൻ പറ്റും ഇതാണ് പുതുതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ കൊയിലാണ്ടിക്കടുത്തുള്ള കണ്ടൽ മ്യൂസിയം ഇത് കണ്ടൽ കാടുകളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടൽ കാടുകളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് റീസെൻ്റ്ലി ഉദ്ഘാടനം കഴിഞ്ഞാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടും പ്രവൃത്തികളെല്ലാം കഴിഞ്ഞിട്ടില്ല അതിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പോവാം ഇതൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ അലങ്കാര പരിപാടികളാണ് കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി നഗരസഭ കയറാൻ പോവാണ് ഇവിടെ ഒരു ചിത്രമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടലുകൾ ഭൂമിയുടെ വൃക്കകൾ സത്യമാണത് കാരണം കണ്ടൽ കാടുകൾ ഉണ്ടായാൽ നമ്മുടെ പ്രകൃതിയെ ഒരുപാട് തരത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നതാണ് കല്ലയൻ പൊക്കുടൻ എന്ന പരിസ്ഥിതി സ്നേഹി കണ്ണൂർ ഏരിയയിൽ കണ്ണൂർ ഏരിയയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ മനസ്സിലാക്കി തന്നൊരു വ്യക്തിയാണ് കല്ലയൻ പൊക്കുടൻ ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇനി വരാനുള്ളതാണ് ഇതൊക്കെ ഇനി വരും ഇനി മുകളിലേക്കാണ് ഇനി ഉണ്ടെന്ന് പറഞ്ഞത് കയറി നോക്കാം യെസ് അങ്ങനെ നമ്മൾ മുകളിലെത്തി മുകളിൽ ഒരുപാട് കണ്ടൽ ചെടികളുടെ ചിത്രങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളൊക്കെയാണ് പിന്നെ ചുമരിലൊക്കെ കണ്ടലിൻ്റെ വേരുകൾ പോലെ തോന്നിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ചുമരൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട് ഈ കണ്ടൽ ചെടികളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന അല്ലെങ്കിൽ അതിനെ ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സംബന്ധിച്ച് കുറേ നല്ല ഇൻഫർമേഷനാണ് ഇവിടുന്ന് കിട്ടുക സത്യത്തിൽ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മലേഷ്യയിലെ ലങ്കാവി ഐലൻഡിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് കണ്ട കണ്ടൽ കാടുകളൊക്കെ ഇതിൻ്റെ പുറത്തുനിന്നുള്ള ബ്യൂട്ടി ഇതാണ് നല്ല രസമുണ്ട് കെട്ടിടമൊക്കെ നല്ല രസമുണ്ട് ശരി കൂടുതലായിട്ടൊന്നും വന്നില്ലെന്നേ ഉള്ളൂ മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഓപ്പൺ സ്റ്റേജൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് നടത്താം കാരണം സൈഡിൽ പുഴയാണ് നല്ല കാറ്റൊക്കെ ഉണ്ടാവും ഈ മ്യൂസിയത്തിൽ ഈ സ്റ്റേജിൽ വെച്ച് പ്രോഗ്രാമൊക്കെ നടത്തിയാൽ പക്ഷേ ഇത് കോവിഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും നടക്കലുണ്ടാവില്ല അണയലക്കടവ് എന്നാണ് ഈ സ്ഥലത്തിന് കൃത്യമായിട്ട് പറയാം അപ്പോൾ പണ്ട് കുറച്ച് കാലം മുന്നേ വരെ ഈ പാലുണ്ടായിരുന്നില്ല പാലം ഇല്ലാത്ത സമയത്ത് ഇവിടുന്ന് കടത്തായിരുന്നു ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടം വരെ ബസ് വരും എന്നിട്ട് അവിടുന്ന് തോണിയിൽ അക്കരെ പോവാം അതായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു പാലം വന്നു അതുകൊണ്ട് തന്നെ കടത്തൊക്കെ ഒഴിവായി ഇതുപോലെ തന്നെ ഒരുപാട് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ കണ്ടൽ കാടിനെ സ്നേഹിക്കുന്നവരൊക്കെ കണ്ണൂർ ജില്ലയിലുണ്ട് പക്ഷേ മ്യൂസിയം ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് എന്നാലും മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിനി മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് സ്ഥലം ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല രമ്യയും സൂരജിൻ്റെയും പിന്നാലെ നമ്മൾ വച്ച് പിടിക്കണം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം അണയിലക്കടവ് കണ്ടൽക്കാട് മ്യൂസിയത്തിൽ നിന്ന് നേരെ നമ്മൾ വന്നിരിക്കുന്നത് പാറപ്പള്ളി അല്ലേ കൊല്ലം പാറപ്പള്ളിയിലാണ് ഇപ്പോൾ കാണുന്നത് പാറപ്പള്ളിയാണ് ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടുത്തെ ജലം വെള്ളത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളതാണ് മക്കയിലുള്ള സംസം ജലത്തിനോടൊക്കെ ഉപമിക്കുന്ന രീതിയിൽ അത്രയും പ്രാധാന്യമുള്ളൊരു വെള്ളമായിട്ടാണ് പള്ളിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് കാണാൻ ഇങ്ങക്ക് വലത്തോട്ടൊക്കെ നോക്കി വലത്തോട്ടൊക്കെയല്ല സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല പാറക്കൂട്ടങ്ങൾ മുകളിൽ ആകാശം പിന്നെ കറുത്ത പാറക്കൂട്ടം സൈഡിൽ പച്ചപ്പ് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് പിന്നെ സൈഡിൽ കടലും പിന്നെ ഇതിനൊരു ഇപ്പോൾ നോക്കിയാൽ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് പ്രകൃതി നമ്മളെ ഇങ്ങനെ അനുഗ്രഹിച്ച് വിട്ടാണ് ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഉഷാറായിട്ടുണ്ട് ടോപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മഴയൊക്കെ പെയ്ച്ചാണ് ചെറുതായിട്ടുള്ളൂ കേട്ടോ വലുതായിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വലുതായിട്ടുണ്ടെങ്കിൽ അപ്പം ഓടും ഇനി വ്ളോഗ് ഉണ്ടാവുമെന്ന് അറിയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ സൂരജ് ബ്രോ ആണ് പറഞ്ഞത് വാ വാ വാ
സൂരജ് ബ്രോ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വാസ്കോഡ ഗാമ കാലുകുത്താൻ, നമ്മളെ കാപ്പാട് കാലുകുത്താൻ ഒരു കാരണം ശരിക്ക് ഈ പാറയാണല്ലേ. പാറ എന്താ കാര്യം, കടലിന് ഒരുപാട് ദൂരത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഈ പാറ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഈ പാറ അല്ലേ, ഈ പാറ അതായത് നാല് ഭാഗവും കടലായിരിക്കുമല്ലോ, കുറേ ദൂരത്ത് എത്തിയാലും നാല് ഭാഗം കടലാണെന്നായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ അവിടെ നിന്ന് നോക്കുമ്പം ഈ പാറ വളരെ വ്യക്തമായിട്ട് കാണാമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പാറ കണ്ടിട്ടായിരിക്കണം പായ്ക്കപ്പലാണല്ലോ കട വന്നത്, ആ പായ്ക്കപ്പൽ അങ്ങനെ എത്തി അവസാനം കാറ്റുകൊണ്ട് അങ്ങനെ കാപ്പാടെത്തി പോയിട്ടുണ്ടല്ലേ എന്നാണ് ഇറങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതായിരുന്നു കേട്ടോ, പന്തലായനി. പന്തലായനി, പന്തലായനി പെട്ട സ്ഥലമാണ് ഇത്. അപ്പൊ മൂപ്പര് ഇറങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതാണ്. പിന്നെ അവസാനം എന്താ വെച്ചാൽ മൂപ്പർക്ക് നൈസായിട്ടൊന്ന് റൂട്ട് അപ്പുറത്ത് മാറിപ്പോയിട്ട് കാപ്പാട് എത്തി എന്നാണ് പറയുന്നത്. എന്തായാലും കടലിൽ പോകുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും, കടലിന് കാണുന്നൊരു സ്ഥലമാണ് ഈ പാറക്കൂട്ടം. പിന്നെ പിന്നെ അങ്ങോട്ടേക്കൊക്കെ നല്ല അടിപൊളി സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അപ്പം അങ്ങോട്ടേക്ക് എന്തായാലും പോവാം. അപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും ഒന്നുമില്ല, ഒരൊറ്റ ഓട്ടമായിരിക്കും, ഒന്നും നോക്കൂല, പിന്നെ മുന്നും പിന്നും നോക്കാണ്ട് ഓടും. വാ ഇങ്ങനെയുണ്ട് സഹധർമ്മിണി. ഞാനെല്ലാം ചോദിച്ചാൽ അടിപൊളി എന്നേ പറയൂ, കാരണം അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് എപ്പോഴും വ്ളോഗ് എടുക്കാൻ നമ്മൾ പോവാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ നല്ല രസമുണ്ട് ആ മഴ കൂടിയായപ്പോ. ഞാനില്ല ഈ കളിക്ക്, ഞാനും കൊണ്ടുപോകും. ഇനി അടുത്ത വ്ളോഗ് ഞാൻ കൊണ്ടുപോകും. നീ എന്റെ നാട്ടിൽ ഞാൻ ഇതുവരെ പോവാത്ത സ്ഥലത്ത് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകാം. അതാണ് ഹീറോയിസം. രണ്ട് ചേച്ചിമാർ അവിടെ നിന്ന് കക്ക പറിക്കുന്നുണ്ട്, കല്ലുമുക്കായ. അവർ കല്ലുമുക്കായ പറിക്കുകയാണ്. ഇങ്ങനെയാണ് കല്ലുമുക്കായ പറിക്കുക, പാറേൻ്റെ മുകളിലാണ് കല്ലുമുക്കായ ഉണ്ടാവുക. അപ്പോൾ അവരങ്ങനെ ഇറങ്ങി പാറേൻ്റെ മുകളിൽ നിന്ന് കല്ലുമുക്കായ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഭയങ്കര ശക്തിയോട് കൂടിയിട്ട് വിളിച്ചാലേ അത് വരുള്ളൂ. അവരെണ്ടാളും കൂടി കിണറിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ട്. എന്താ അമ്മോ അവിടെ എന്താ എന്താ പ്രത്യേകത ഉണ്ട്? ഇനി ജലനിരപ്പ് ആണോ? ഇതാണ് വെള്ളം, വെള്ളത്തിൻ്റെ ഇപ്പം ഇവിടുത്തെ ജലനിരപ്പ്. അധികം ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നത്, അഥവാ ക്യാമറ എങ്ങനെ താഴെ പോയാലോ? പിന്നെ ഞാൻ കിണറിൽ ചാടേണ്ടി വരും. നല്ല രസമുണ്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു അഡ്വഞ്ചറസ് ഒന്നും ഞാൻ പറയില്ല. അങ്ങനെ കയറ്റം ഇറക്കും ഇങ്ങനെ ഉള്ളിലൂടെ നടന്ന് നമ്മൾ ഒരു ഭാഗത്ത് കടല് ഒരു ഭാഗത്ത് വലിയ പച്ചപ്പ്. അപ്പം അങ്ങനെ നമ്മൾ ഒരു പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർ മൂന്നാൾ ഇരിക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുകയാണ്. ഞാൻ രമ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മറന്നു. രമ്യ ഹിന്ദിയിലെ ഒരു അഗ്രഗണ്യാണ്, MPhilലൊക്കെ കഴിഞ്ഞ് ടീച്ചറാണ്, ഒരുപാട് കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ സൂരജ് ബ്രോ കൊയിലാണ്ടിയിൽ ബിസിനസ് നടത്തുകയാണ് അല്ലേ, അക്കൗണ്ട്സിലാണ്. രമ്യ ഹിന്ദി ടീച്ചറെന്ന് മാത്രമല്ല നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ്. ആ പിന്നെ അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ടിക്ടോക്ക് നിരോധിച്ച സമയത്ത് അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 12 അമ്പലങ്ങളിൽ പൂജ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ നടന്നില്ല. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ, എന്താ എൻ്റെ അഭിപ്രായം അല്ലേ? ആ രമ്യ നിങ്ങൾ രണ്ടാളും കൂടി പാടുന്നോ അല്ല ഒറ്റയ്ക്ക് പാടുന്നോ? ആണോ? ഓക്കെ. അവിടെ എന്തോ കരുതി വെച്ചിട്ട് ഇനി വല്ല എനിക്കുള്ള വല്ല ഇതും ഞാനാണോ അറിയില്ല. ആ പാടിക്കോ, പാടി കേട്ടാ അറിയാം എന്താന്ന്. ആ മീലി മീലി മാനം മാനം മീലി മഞ്ഞി ചാർത്തുന്നു.
എടോ ഈ പൊളിയാണല്ലോ സത്യമായിട്ട് ഞാൻ ഈ ശരിക്കും കവിത എഴുതൂലായിരുന്നു ഹിന്ദിയിൽ അല്ലേ ഹിന്ദി ഹിന്ദിയിൽ ഒന്ന് പറയാം വെറുതെ സീരിയസ്ലി അല്ല അത് അത് പോലെ കാരണം എന്താ അറിയോ എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ടോ പഠിക്കാൻ പറ്റാറില്ല ഞാൻ ഹിന്ദിയിൽ വളരെ അബദ്ധമാണ് എൻ്റെ ആണല്ലേ അടിച്ചാളാ വളരെ അബദ്ധം ഞാൻ മാത്രമല്ല അപ്പം ഞാൻ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കുട്ടിക്ക് എന്തെങ്കിലും ഹിന്ദി അറിയണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നെക്കാളും ഹിന്ദി അറിയാത്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടാളും ഹിന്ദിക്കാരിൽ നിന്നും അകന്നു പോവാണ് അവരങ്ങനെ ആ ഒരു പരിസരത്തുണ്ടെങ്കിൽ നമ്മൾ പോവാറേ ഇല്ല ഈ ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രകൃതി ഭംഗിയെ കുറിച്ച് ഒന്ന് ഹിന്ദിയിലൊന്ന് പറഞ്ഞേ കേൾക്കാൻ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ കടൽ കാണുമ്പോൾ ഓർമ്മ വരുന്നൊരു പാട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമലഹാസനൊക്കെ ഹിന്ദിയിൽ അഭിനയിച്ച ഡിമ്പിൾ കബാഡി ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട് സാഗർ കിനാരേ ദിലേ പുകാരേ തൂ ജോ നഹീ തോ മേരാ കോയീ നഹീ ഹേ ഓ സാഗർ കിനാരേ ഞാൻ പാടി കൊളാക്കിയിട്ടുണ്ട് പക്ഷെ പാട്ട് അടിപൊളിയാണ് ആ പാട്ടാണ് ഇപ്പോൾ ഓർമ്മ വരുന്നല്ലേ ഓക്കെ അപ്പോൾ ആ പാട്ട് ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇത് ഇന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വ്ളോഗ് തന്നെയായിരുന്നു കാരണം കൊയിലാണ്ടിയിലെ കുറച്ച് നല്ല സ്ഥലങ്ങൾ പരിചയപ്പെടുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സത്യത്തിൽ നമ്മൾ പോയത് അത് ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ കണ്ടൽക്കാട് മ്യൂസിയമൊക്കെ കൊയിലാണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ് നമുക്ക് എന്തായാലും പോവാമെന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഈ നമ്മുടെ രണ്ട് ചങ്ങായിമാർ നമുക്ക് കമ്പനി വന്നു കാരണം വഴി നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഇവരായിരുന്നു സത്യത്തിൽ നമ്മളെ കൊണ്ടുപോയത് അങ്ങനെ ആദ്യം കണ്ടൽക്കാട് മ്യൂസിയം കണ്ടു അപ്പോൾ മ്യൂസിയം ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ പിന്നെ അതിനുശേഷം പിന്നെ നേരെ നമ്മളെന്ന് അതിനേക്കാളും നല്ലൊരു സ്ഥലമുണ്ട് ഗംഭീര സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പാറപ്പള്ളി പക്ഷേ ഇതൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല കുറേ പാറ പാറപ്പള്ളി പേര് ഉചിതമായിട്ടുള്ള പേരാണ് ഒരു സൈഡിൽ കുറേ പാറക്കൂട്ടങ്ങൾ വേറൊരു സൈഡിൽ നല്ല കടൽ വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ എന്ത് രസമാണെന്നറിയോ ക്യാമറക്ക് എത്രമാത്രം അത് ഒപ്പിയെടുക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല ഭയങ്കര രസമാണ് നല്ലൊരു വൈബാണ് നമ്മളിങ്ങനെ കുറേ സമയം ഈ കടൽക്കാറ്റൊക്കെ ഇരുമ്പോൾ നമ്മൾ എന്തൊക്കെ ടെൻഷനാണെങ്കിൽ ആ ടെൻഷനൊക്കെ മറന്നു പോകും പിന്നെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് വന്നാൽ മതി കുഴപ്പമില്ല പിന്നെ ആളുകൾ കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് അഥവാ മാസ്ക് അയച്ചാലും വലിയ സീനുകളൊന്നും ഇല്ല അങ്ങനെ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ് എന്താ എനിക്ക് പറയാനുള്ളത് ഏട്ടാ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഉള്ളൂ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ നമ്മുടെ ചാനല് ഓരോ വീഡിയോസും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടമായത് ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ഒന്ന് രമ്മി കൊടുത്തേ മൈക്ക് നമ്മളെ വോയിസ് ഓഫ് മനുവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ അതെ എന്താ അഭിപ്രായം രണ്ട് എന്താ പറയുക അക്കൗണ്ട് രണ്ടെന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ അടിപൊളി അടിപൊളി എന്താ എൻ്റെ അഭിപ്രായം മറി എന്താ പറയാ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് കൊറേ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്റർടൈൻമെന്റ് ഉണ്ട് എല്ലാം കൊണ്ടും വോയിസ് ഓഫ് മനു നമ്മളെ എന്താ പറയാ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചാനലാണ് എന്താ അറിയില്ല മനുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണോന്ന് അറിയില്ല ഭയങ്കരമായിട്ട് നമ്മളൊക്കെ കാണാറുണ്ട് ഞാന് കല്യാണത്തിന് മുന്നേ സൂര്യചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ചായ രണ്ട് പരിപ്പാടാ കേട്ടോ സെറ്റാണ് മാക്സിമം ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മനുവിനെ അടിപൊളി അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും സമയം നമ്മൾ വീഡിയോ കണ്ട എല്ലാവരോടും എപ്പം പറയുന്ന പോലെ തന്നെ സ്നേഹം മാത്രം ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ ആ പ്രകൃതി സംരക്ഷിച്ചു കൊണ്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം നമ്മളായിട്ട് നമ്മളവിടെ ഒന്നും നല്ല കാര്യം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക കാരണം ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ വരേണ്ടതാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ചെറിയ മക്കളായാലും ഒരുപാട് ആളുകൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ അതേപോലെ തന്നെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും അത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക അല്ലെങ്കിൽ ചപ്പുചവറുകളൊക്കെ എറിയാതിരിക്കുക അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ പിന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സർപ്രൈസ് നമ്മുടെ മുന്നിലേക്ക് വന്നത് താങ്ക് യു എന്നാലും ഇങ്ങനെ ഒരു ചതി സാധാരണ ഞാനാണ് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാറ് ഇത് എനിക്കിട്ടിട്ട് അയ്യോ അങ്ങനെയല്ലേ ഓക്കെ എന്നാ പിന്നെ ഇത് കട്ട് ചെയ്തേക്കല്ലേ
കിട്ടി. ഹാപ്പി സന്തോഷം 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 സന്തോഷം. താങ്ക് യു ഡിയർ രമ്യ ആൻഡ് സൂരജ്, താങ്ക് യു സോ മച്ച്. കടലിനെ സാക്ഷി നിർത്തി, ആകാശത്തെ സാക്ഷി നിർത്തി. അത് ഇങ്ങക്ക്. ആ പിന്നെ ആദ്യം അങ്ങനെയാ. ചെറിയ കഷ്ണമായി പോയി രമ്യ. അല്ല മക്കളെ, ഇനി ഈ കേക്ക് എന്താക്കും നമ്മള്? അല്ല അതാ ഞാൻ അത് പറയാൻ വരിക. ഞാൻ പറഞ്ഞത് വാങ്ങിയാ പോരാ, നാളല്ലേ ഉള്ളു. എന്ത് ചെയ്യാനത്? ഒരിക്കലും ഞാൻ തിന്നില്ല. കട്ട് ചെയ്യ്, കട്ട് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും കേക്ക് കഴിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ കടലിന്റെ സൈഡിൽ നിന്ന് പാറക്കെട്ടിന്റെ മേലെ നിന്ന് കേക്ക് കട്ട് ചെയ്ത് കേക്ക് കഴിക്കുക എന്നുള്ളത് എന്താ പറയണ്ടേ? നമ്മളെ കൊയിലാണ്ടി പലൂതയിലെ കേക്കാണ്, ഒരു രക്ഷയില്ല. ഞാൻ നിങ്ങൾ ഇങ്ങനൊരു ഇതിനു മുന്നേ ഇതുപോലെ പാറക്കെട്ടിന് മേലെ ഒന്ന് കേക്ക് വെച്ചിട്ടുണ്ടോ? ആണല്ലേ, നമ്മളെ കൂടെ ആ ഒരു ഭാഗ്യം കിട്ടിയല്ലോ. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, കാരണം നമ്മളിങ്ങനെ നല്ലൊരു കാറ്റൊക്കെ ആയി. തീരെ പ്രതീക്ഷിക്കാതെ നമുക്കിങ്ങനെയുള്ള ചില സർപ്രൈസുകൾ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് കൂടെ ഷെയർ ചെയ്യാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു രമ്യ.